ഹായ്, എം ദില്ലിയിലേക്ക് സ്വാഗതം. ഞാൻ സ്വാതി ഗുപ്ത, ക്രിയേറ്റീവ് ഡയറക്ടർ ബോഡി ക്രാഫ്റ്റ്. അതായത് ഇന്ന് നമ്മൾ ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഹെയർ എക്സ്റ്റെൻഷൻ മുടിക്ക് നീളം കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് മുടിക്ക് അധികം ഉള്ളില്ലാത്തവർക്കും, പിന്നെ ചിലരുടെ മുടി നോക്കുകയാണെങ്കിൽ അവരുടെ മുടിക്ക് നീളം വളരെ കുറവായിരിക്കും. പിന്നെ ചിലർക്ക് ഒരു പരിധിക്ക് ശേഷം മുടി നീളം വെക്കത്തില്ല. പിന്നെ ചിലർക്ക് ഉള്ളില്ലാത്ത മുടിയാവുമ്പോൾ അത് കാണാൻ ഭംഗിയില്ലാതെ വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലുള്ള മുടി നീളമുണ്ടെങ്കിലും കാണാൻ ഒരു വൃത്തിയും ഉണ്ടാവില്ല, അറ്റം വളരെ നേർത്തതായിരിക്കും. എക്സ്റ്റെൻഷൻ ചെയ്യുമ്പോൾ അത് മുടിക്ക് വളരെ ഭംഗിയേകുന്നു, വളരെ പെട്ടെന്ന് നീളം കൂട്ടിക്കിട്ടുന്നു. മുടി വളരെ ഫ്രീ ആയിട്ട് വിടാം, ഉപയോഗിക്കാനും വളരെ സിമ്പിളായിരിക്കും. പിന്നെ ഇത് ഒരുപാട് പേർക്ക് വളരെ പ്രയോജനകരമായ ഒരു കാര്യമായിരിക്കും. ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ കാണിക്കാം. ഇതിനെയാണ് എക്സ്റ്റെൻഷൻ എന്ന് പറയാറ്. നല്ല എക്സ്റ്റെൻഷൻസ് 100% നാച്ചുറൽ ഹെയർ കൊണ്ടാണ് ഉണ്ടാക്കാറ്. അതായത് ഇതുപോലെ, ഇത് 100% നാച്ചുറൽ ഹ്യൂമൻ ഹെയർ ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ കാണാം, ചിലപ്പോഴൊക്കെ ഇതിൽ ഡാർക്ക് കളർ ഹെയർ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റ് കളർ ഉണ്ടാവും, ചിലപ്പം വെള്ളമുടി ഉണ്ടാവാം. ഈ മുടിയിൽ കളർ ചെയ്യാം, വാഷ് ചെയ്യാം, കണ്ടീഷണർ ഉപയോഗിക്കാം, ബ്ലോ ഡ്രൈ ചെയ്യാം, ഇതുപോലെ എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാം. നിങ്ങളുടെ നോർമൽ ഹെയറിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഇതിലും ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്കിങ്ങനെ ക്ലിപ്പോടെ കിട്ടും. ദാ ഇതുപോലെ, ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. ഇങ്ങനെ വെച്ച് ക്ലിപ്പ് ചെയ്യുക. രണ്ടാമത്തെ ക്ലിപ്പ് ഓപ്പൺ ചെയ്യൂ. നിങ്ങളുടെ തലയുടെ ഏത് ഭാഗത്താണ് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നതെന്ന് നോക്കൂ. എന്നിട്ട് മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് ക്ലിപ്പ് ചെയ്യുക. ഇതൊരു താൽക്കാലിക എക്സ്റ്റെൻഷനാണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാം, വേണ്ടാത്തപ്പോൾ എടുത്ത് മാറ്റാവുന്നതാണ്. നിങ്ങൾക്കിത് വെച്ചുകൊണ്ട് ഉറങ്ങാൻ സാധിക്കില്ല. 2-3 ദിവസം തുടർച്ചയായി ഉപയോഗിക്കുവാനും സാധിക്കില്ല. ഇത് അത്രയും ദിവസം സ്റ്റേബിളായിട്ട് തലയിലിരിക്കില്ല. പെർമനൻ്റായിട്ട് ഈ എക്സ്റ്റെൻഷൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മറ്റൊരു ഓപ്ഷനുണ്ട്. ഇതാണ് പെർമനൻ്റ് ഹെയർ എക്സ്റ്റെൻഷൻ. ഇത് കാണാൻ അതുപോലെ തന്നെയുണ്ടാവും. അതുപോലെ തന്നെയുള്ള മുടിയാണ്. എത്ര നീളം വേണമെങ്കിലും ഇതിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഇതിൽ ക്ലിപ്സ് ഉണ്ടാവില്ല. സോ നിങ്ങൾക്കിത് ഡബിളായും ഉപയോഗിക്കാം, സിംഗിളായും ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. ഇതിനൊരു ടെക്നിക്കുണ്ട്, അതായത് സ്റ്റിച്ചിങ് ടെക്നിക്ക്. പകുതി മുടി ഇങ്ങനെ സെക്ഷൻ ചെയ്ത് മാറ്റിയിട്ട് ഇത് അതിലേക്ക് വെച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതാണ്. സോ പെർമനൻ്റ്ലി നേച്ചർ എന്ന് പറയുമ്പോൾ, ഇത് ഓരോ പ്രാവശ്യവും ഇത് റീഫിക്സ്, അതായത് ചിലർക്കിത് 6 ആഴ്ച, മറ്റു ചിലർക്കിത് 10 ആഴ്ചയോളം നിൽക്കുന്നതാണ്. മാത്രമല്ല ചിലർക്കിത് 12 ആഴ്ചയോളം നിൽക്കുന്നു. അതായത് നിങ്ങളുടെ നാച്ചുറൽ മുടി വളരുന്നതിന് അനുസരിച്ച്. സോ നിങ്ങൾക്കിത് എടുത്തിട്ട് വീണ്ടും ഫിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് പെർമനൻ്റായി യൂസ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഇത് 1, 2, 3, 4 വർഷത്തോളം നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളിത് നിങ്ങളുടെ നാച്ചുറൽ മുടി പോലെ തന്നെ പരിപാലിക്കേണ്ടതാണ്. കണ്ടീഷണർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിറം, എന്തൊക്കെ വേണമെങ്കിലും നിങ്ങളുടെ നാച്ചുറൽ മുടിയിൽ ചെയ്യുന്നത് പോലെയൊക്കെ ഇതിലും ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെയാണ് പെർമനൻ്റ് ഹെയർ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നത് സ്റ്റിച്ചിങ് ടെക്നിക്സിനെ കുറിച്ചാണ്. മറ്റു പല ടെക്നിക്സും ഉണ്ട് ഇതുപോലെയുള്ള പെർമനൻ്റ് ഹെയർ എക്സ്റ്റെൻഷൻ ഉപയോഗിക്കുവാൻ. ചിലർ ഗ്ലൂ ടെക്നിക്സ് ഉപയോഗിക്കും, അതുപോലെയുള്ള ഒരുപാട് ടെക്നിക്സ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പെർമനൻ്റ് ഹെയർ ഫിക്സിങ്ങിനെ കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് കാരണം നിങ്ങളുടെ മുടി കൊഴിയുകയുമില്ല, ഇത് നിങ്ങളുടെ തലയോട്ടിക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. ആദ്യമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് തോന്നിക്കും, അതായത് ഈ മുഴുവൻ മുടിയും ഇതിലിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ. പക്ഷേ പിന്നീട് നിങ്ങൾക്കത് ശീലമായിക്കോളും. നിങ്ങൾക്ക് 1, 2, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ ഈ സൈഡ്സിലും എക്സ്റ്റെൻഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 എണ്ണം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ഈ എക്സ്റ്റെൻഷൻ ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ ലിമിറ്റേഷൻസും ഇല്ല.